അമ്മയോടെ പോയി? അമ്മയും ചേച്ചിയും കൂടി മഹിളാ സമാജക്കാരുടെ പരിപാടിക്ക് പോയി. നിന്നെ വിളിച്ചില്ലേ? ഓ, ഞാൻ അവര് പോവാൻ നേരം നിന്നെ വിളിച്ചില്ലേ എന്നാ ചോദിച്ചത്. എന്നെ എന്തിനാ വിളിക്കുന്നേ? എന്തിനാണോ? വേഗം ഡ്രസ് മാറട്ടോ. അയ്യോ, ഞാൻ പോകുന്നില്ല. പോകുന്നുണ്ട്, മര്യാദയ്ക്ക് മാറട്ടോ. കൊണ്ട് സംഭവിച്ചു പോയിട്ടുള്ളവയാണ് അച്ഛനമ്മമാരും മക്കളും തമ്മിലുള്ള വഴക്ക്, ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബലപരീക്ഷണം, അമ്മായി അമ്മയും മരുമകളും തമ്മിലുള്ള പോര്, അങ്ങനെ അങ്ങനെ കുടുംബഭദ്രതയുടെ അടിത്തറ തകർക്കുന്ന താളപ്പുഴകൾ നിരവധിയാണ്. ഇതിന്റെ എല്ലാം ഉത്ഭവം സ്നേഹമില്ലായ്മയിൽ നിന്നാണെന്ന് അല്പമൊന്ന് ആലോചിച്ചാൽ നമുക്ക് മനസ്സിലാവും. സ്നേഹമാണ് അഖിലസാര മൊഴിയിൽ എന്ന മഹത്വചനം നമ്മൾ മറക്കാതിരിക്കുക. ശത്രുവിനെ പോലും സ്നേഹിക്കുക എന്ന ആപ്തവാക്യം നമ്മുടെ ജീവിതത്തിലും പ്രാവർത്തികമാക്കുക. അതുകൊണ്ട് ശാന്തിയും സമാധാനവും നിറഞ്ഞു നിൽക്കുന്ന ഒരു കുടുംബജീവിതം ആഗ്രഹിക്കുന്നവർ പരസ്പരം സ്നേഹിക്കുക. എല്ലാ വികാരങ്ങളും നമുക്കുള്ളതുപോലെ തന്നെ മറ്റുള്ളവർക്കും ഉണ്ടെന്ന് മനസ്സിലാക്കുക. പൊള്ളയായ തറവാടത്വത്തിന്റെയും സമ്പന്നതയുടെയും പൊയ്മുഖങ്ങൾ വലിച്ചെറിയുക. ഒരു മുന്നുകൊണ്ട് പോലും അന്യരെ വേദനിപ്പിക്കാതിരിക്കുക. എന്റെ ഈ ഉപസംഹാര പ്രസംഗം ഇനിയും നീട്ടുന്നില്ല. അടുത്തതായി ഗാനമേളയാണ്. അതിനുവേണ്ടി ഈ വേദി ഒഴിഞ്ഞു കൊടുത്തുകൊണ്ട് സമ്മേളനം കഴിഞ്ഞതായി പ്രഖ്യാപിച്ചുകൊള്ളുന്നു. നമസ്കാരം. ഇത് പൂട്ടിട്ട് പോവാൻ നിന്നോട് ആര് പറഞ്ഞു? ഇല്ലെങ്കിൽ കള്ളം കയറിയില്ല അമ്മേ. ഈശ്വരനെ പിരിച്ചുവിട്ടു, ഗോമതിയെ പിരിച്ചുവിട്ടു, വേറെ ആരിരിക്കുന്നു? ഗീതയെ കൂടെ നിങ്ങളുടെ കൂട്ടത്തിൽ കൊണ്ടുവരുന്നെങ്കിൽ ഞാനെങ്കിലും ഇവിടെ കാവലിരുന്ന് തന്നെ. കേട്ടോമേ, അമ്മയുടെ പ്രസംഗം തകർത്തു. കുടുംബഭദ്രതയുടെ അടിസ്ഥാന പ്രമാണങ്ങളെ പറ്റി അമ്മ ഒരു കലക്ക് കലക്കില്ലേ? അത് കേട്ടപ്പോ നിർത്തി. അമ്മ വിശക്കുന്നു. ഇവിടെ എന്തെങ്കിലും വെച്ചിട്ടുണ്ടോ? അയ്യോ, നിങ്ങളൊന്നും കഴിച്ചില്ലേ? ഞങ്ങൾ ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ചു, നല്ല ചൈനീസ് ഫുഡ്. വേണ്ട, അതിനെ കുഞ്ഞിന്റെ അമ്മയുണ്ട്, അല്ലെങ്കിൽ മുത്തശ്ശിയുണ്ട്, വേണ്ടതെല്ലാം അടുക്കളയിലും ഉണ്ട്. അവരുണ്ടാക്കിക്കോളും, അവർ കഴിച്ചോളും. നിന്റെ അവതാരം ഒന്നും അവർക്ക് വേണ്ട. വാ. ഇതെല്ലാം അവള് പറഞ്ഞു ചോദിച്ചിട്ടുള്ളതാ. നേരെ അമ്മേ, ഞാൻ പോയി കഞ്ഞി വെക്കാം. കല്യാണം കഴിച്ചുകൊണ്ടുവരുന്ന പെണ്ണ് പാചകം ചെയ്താൽ മാത്രമേ ഭക്ഷണം കഴിക്കൂ എന്ന് വാശി പിടിക്കുന്ന അമ്മായി അമ്മയും നാത്തുണ്ണിയായിരുന്നോട്ടെ. അത്താഴം കഴിച്ചില്ലെന്ന് വെച്ച് ചത്തുകൊത്തൊന്നുമില്ല. ഹോട്ടലിൽ നിന്ന് ആഹാരം കഴിക്കണ്ടെന്ന് ഞാൻ എപ്പോഴേ പറഞ്ഞാണ് കേട്ടോ. ഇതൊക്കെ ഒരു ആവശ്യമാണ് ഗീതെ. ഇത്രയും വയസ്സായ അമ്മേ ഇനിയെങ്കിലും നല്ലപോലെ വളർത്തിയെടുത്തില്ലെങ്കിൽ ദൈവദോഷം ഉണ്ടാവും. നിങ്ങൾ സാരി മാറ്റിട്ടോ. എനിക്കൊന്ന് അങ്ങോട്ട് വരണമെങ്കിൽ രണ്ടാളിന്റെ സഹായം വേണം. മാത്രവുമല്ല, ഞാനവിടെ വരുന്നത് നിങ്ങളുടെ അമ്മയ്ക്ക് ഇഷ്ടമല്ല. ഞങ്ങൾ ഇങ്ങോട്ട് വരാത്തതും അതുകൊണ്ട് തന്നെ. അതെനിക്കറിയാം മക്കളെ, ഒരു നിവൃത്തിയും ഇല്ലാത്തതുകൊണ്ടാ ഇപ്പൊ നിങ്ങളെ ഇങ്ങോട്ട് വിളിപ്പിച്ചത്. അച്ഛനു സുഖമില്ല. അച്ഛനെന്താ പറ്റി? നെഞ്ചുവേദനയായിട്ട് തുടങ്ങിയതാ. നിങ്ങൾ രണ്ടുപേരെയും കാണണമെന്ന് പറയുന്നു. തുടങ്ങിയിട്ട് കുറച്ച് ദിവസമായോ? 12 ദിവസമായി. ഇതിനെ രണ്ട് എഴുത്തയച്ചു, എന്നിട്ടും നിങ്ങളെ കാണാത്തത് കൊണ്ടാണ് ആളെ വിട്ടത്. എഴുത്ത് എങ്ങോട്ട് അയച്ചെന്ന് പറഞ്ഞ? ഇവളുടെ പേരിൽ ബംഗ്ലാവിലേക്ക്. അയ്യോ, എനിക്കിതുവരെ ഒരു എഴുത്തും കിട്ടിയില്ലല്ലോ. ഓഹോ, ഏതായാലും ഇനിയെങ്കിലും രണ്ടുപേരും കൂടെ പോയി അച്ഛനെ ഒന്ന് കാണണം. ശരിയമ്മേ, ഇന്ന് തന്നെ പോയേക്കാം. എന്റെ കയ്യിൽ ആരും കത്തുകൊണ്ട് തന്നിട്ടില്ല. ചേച്ചിക്കറിയോ? എനിക്കറിഞ്ഞുകൂടാ. അച്ഛാ,
വന്നില്ലേ എന്ന് അവസാന നിമിഷം വരെ ചോദിച്ചു. പിന്നെ അച്ഛനൊരു കാര്യം ചോദിച്ചാ മോള് നേര് പറയോ? പോസ്റ്റ്മാൻ മോളുടെ കത്ത് കൊണ്ട് തന്നായിരുന്നോ? ചേച്ചി ഇനി വീട്ടിൽ നിൽക്കാൻ പാടില്ല. നിൽക്കാൻ പാടില്ലെന്നോ? എന്നെ ആര് പറഞ്ഞു? ഞാൻ പറയുന്നു, കല്യാണം കഴിഞ്ഞാൽ ഭാര്യയാണ്, ഭാര്യ താമസിക്കേണ്ടത് ഭർത്താവിന്റെ കൂടാണ്. അമ്മയ്ക്ക് കൂട്ടു നിൽക്കുന്ന മകൾ അപകടകാരിയാണ് എല്ലാ തരത്തിലും. ഇതൊക്കെ പറയാൻ നിനക്കെന്താ അവകാശം? എന്താ വേണ്ടെന്ന് ഞാൻ തീരുമാനിക്കും. ഇന്നലെ വരെ അങ്ങനെയായിരുന്നു, ഇനി അത് സമ്മതിച്ചു തരാൻ മനസ്സില്ല. ഇവിടെ ഞാനും എന്റെ ഭാര്യയുണ്ട്. ചേച്ചി ഇന്ന് തന്നെ സ്ഥലം വിടണം, അല്ലെങ്കിൽ പടക്കമൊന്നുമില്ലല്ലോ. എന്തിന്? ഇവളെയും കുഞ്ഞിനെയും കൂട്ടിക്കൊണ്ട് പോകാനല്ലേ ഞാൻ നിൽക്കുന്നത്. ഉണ്ണി, നീയും ഇവന്റെ കൂട്ടത്തിൽ കൂടുകയാണോ? അതിനൊന്നും എനിക്ക് സമയമില്ലമ്മേ, ഞാൻ എന്റെ ഭാര്യയുടെയും കുഞ്ഞിന്റെയും കൂടെ കൂടുന്നേ ഉള്ളൂ. സുലോനെ, വേഗം പോവാതിരിക്കും. ഇവളെ കൊണ്ട് പോയാൽ ഇവിടെ ഉദ്യോഗമോ? അങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടുമെന്ന് നോക്കും, ഇല്ലെങ്കിൽ ഉദ്യോഗം വേണ്ടെന്ന് നോക്കും. ഇല്ല, അത് ഞാൻ സമ്മതിക്കില്ല. എന്റെ മോളെ ഞാൻ ഇവിടെ നിന്ന് വിടില്ല.